ഈ സിപ്പോയുടെ ബസ് ആണ് അത് അതിന് താഴെയാണ് സിപ്പോയുടെ പ്രോസസ് അതന്നെ സിപ്പോയുടെ പ്രോസസ് സിപ്പോയുടെ പ്രോസസ്സിന് മുകളിലാണ് അല്ലേ ഇവിടെ ഇവിടെ ചെറുതായിട്ട് അമർത്തി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആന്തര ഗുൽമവായു ഇവിടെ ഗുൽമവായു സ്തംഭിച്ച് കിടക്കുന്നതാണ് അപാലം കിടക്കും വ്യാനം കിടക്കും അപ്പോൾ ഇതിലേക്ക് വേരിയേഷൻ വരുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും മനസ്സിലാവും ഇവിടെ ഈ വശത്ത് ഇവിടെ എന്ന് വെച്ചാൽ മെയിനായിട്ട് കൂടുതൽ ലെൻസിൻ്റെ പോർഷൻസാണ് അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഇതുണ്ടല്ലോ സ്റ്റേണമുണ്ടല്ലോ അതിൻ്റെ ഒരു അങ്കുലം താഴെ മനസ്സിലായി അപ്പോൾ റിപ്സിൻ്റെ 4-4-8 റിപ്സ് ആണ് ആ റിപ്സിൻ്റെ കൃത്യ സെൻട്രലോട്ട് അതിൻ്റെ 3 റൗണ്ട് ഇത് നമ്മൾ കാണുമ്പോൾ ഇത് അങ്ങനെയല്ല ഈ നമ്മുടെ ബ്രസ്റ്റ് ഉണ്ടല്ലേ ഇതിൻ്റെ നമ്മുടെ സെൻട്രലാണ് ഇത് നിപ്പിളിൻ്റെ സെൻട്രൽ ഇതിൻ്റെ 3 പ്രാവശ്യം റൊട്ടേഷൻ ചെയ്യും അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഈ ഇത് ഹാർട്ട് പേഷ്യൻറ്റ് റൈറ്റ് ഹാർട്ട് ബ്ലോക്ക് വെൻട്രിക്കിളിലെ കംപ്ലീറ്റ് നമ്മുടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇത് ഒരു അക്കു പ്രഷർ ഇതുണ്ട് ഈ പോർഷന് 3 പ്രാവശ്യം തിരിച്ച് ഈ പോർഷൻ റൈറ്റ് പാലിന് ലെഫ്റ്റ് പാലിന് ബ്ലഡ് അത് ചിലവർക്ക് ചുമക്കുമ്പോൾ പെയിൻ അതിന് ചുമക്കുമ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ നേരെ അതിൻ്റെ മാർമർമത്തിലേക്ക് ഇതിൻ്റെ മർമ്മം ഇതുണ്ടോ ഇത് നമുക്ക് ഇതുണ്ടോ ഇതുണ്ടോ ഇത് മർമർമ തൊറാസിക് വെട്രിബ്ലം പറഞ്ഞു തൊറാസിക് ഇത് ആസ്മ തിരിച്ച് ഇതുണ്ടോ 3 പ്രാവശ്യം ഇത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ആസ്മ അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് സ്ഥിരമായിട്ട് അസ്റ്റാലിൻ ഡെർഫിലിൻ സാൽബറ്റമോളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഇത് റിസൾട്ടാണ് ഇതുണ്ട നെബുലൈസേഷൻ വന്ന് ചെയ്തവർക്കും ഇത് അക്യു പ്രഷറായിട്ട് നമുക്ക് ചെയ്യാം മനസ്സിലായി ഇതങ്ങ് ചെയ്യുക എന്നിട്ട് ഇതിനെ പതുക്കെ ഒന്ന് അമർത്തിയിട്ട് വിടുക അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ആസ്മ ഇത് ഇവിടെ ക്ഷതം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആസ്മ ഉണ്ടാവും സിവിയർ ആയിട്ടുള്ള ആസ്മ ഉണ്ടാവും അതിൻ്റെ പേര് എന്ന് പറയുന്നത് ഇതില്ല ഇത് മറുമർമ്മം എന്ന് പറയുന്നത് കൊണ്ടൊരു മറുമർമ്മം എന്നാണ് നമ്മൾ പറയുന്നത് ഇതിനെ ഇത് ശംഖൂഷ്മത്തിൻ്റെ മറുമർമ്മം എന്ന് പറയും ശംഖൂഷ്മമാണ് ഈ സംഭവം മനസ്സിലായി ഇതിൻ്റെ മറുമർമ്മം എന്ന് പറയും പിന്നെ ബാ വേറെ ഇതുണ്ട ഇവിടെ എല്ലാവർക്കും സ്ഥിരം പെയിൻ വേദന ഇതേട്ടാ ഇവിടെ ഭയങ്കര വേദന പേഷ്യൻ്റ് എന്ന് പറയും ഇവിടെ ഭയങ്കര വേദന ഒരു കാരണവശാലും ഇവിടെ തുടരരുത് നിങ്ങൾ ഇവിടെ തുടരരുത് ഇതേണ്ട കൈ കണ്ടേണ്ട ഇങ്ങനൊരു 3 പ്രാവശ്യം ഇങ്ങനൊരു 3 പ്രാവശ്യം എന്നിട്ട് ഇതുണ്ട ഈ പോയിന്റ് ഉണ്ട് ഇതിവിടെ ശരിക്കുന്നത് ഇവിടെ ഇവിടെ ഇതുണ്ട് ഇത് ഉണ്ട ഈ മർമ്മത്തിൽ ഇങ്ങനെ ഇളക്കുണ്ട 3 പ്രാവശ്യം ഉണ്ടാവും ഈ വശം മനസ്സിലായി അല്ലാതെ ഇവിടെ വേനുണ്ട് ഇവിടെ കിഴിയിട്ടരുത് കിഴിയിട്ടാൽ ഇവിടെ തിരുമിയാല ഭയങ്കര ഡേഞ്ചറാണ് അത് നമ്മളെ പേഷ്യൻ്റെ കളിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണം എതിരെ ഇതുണ്ട എതിരെ ചെയ്യണം ഇങ്ങനെ ചെയ്ത ശേഷം ഇതുണ്ട ആ കൈ ഓടിച്ച് ഇതുണ്ട ഇതിങ്ങനെ തിരിച്ചങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് തിരിച്ചങ്ങോട്ട് മനസ്സിലായി എന്നിട്ട് മെയിനായിട്ട് മൊത്തം അങ്ങനെ തിരുമിയിട്ട് കേട്ടാ ഈ അല്ലല്ല താഴത്തോട്ടൊന്ന് തിരിവരുത് ഈ പ്രസ്സിങ് ആണ് കേട്ടോ ഞങ്ങൾ കൊടുക്കുന്ന പ്രസ്സിങ് കേട്ടോ മനസ്സിലായി ഈ പ്രസ്സിങ്ങാണ് നമ്മൾ ചെയ്യണം കേട്ടാ ഈ പ്രസ്സിങ് ആണ് ചെയ്യുക മനസ്സിലായി അപ്പോൾ ഈ വേദന മാറാം ഇവിടെ ഇവിടുത്തെ ഇവിടെ കിടക്കുന്ന നീരാണ് ഇവിടെ വേദനയായിട്ട് വരുന്നത് ഇടംബലം പലംബലം സൂക്ഷ്മമാണ് ഇടംബലം പലംബലം സൂക്ഷ്മമാണ് ഇത് സ്പൈനൽ കോഡ് മനസ്സിലായി ഇത് മെയിനായിട്ട് സെർവിക്കൽ കഴിഞ്ഞ് തൊറാസിക് വെട്രിസിലായി സംഭവം കിടക്കുന്നത് മനസ്സിലായി അപ്പോൾ ഈ സ്കാപ്പിലുണ്ടല്ലോ അത് ഈ സ്കാപ്പില് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കയ്യിൽ തുടങ്ങും കേട്ടോ ഇതാണ് സ്കാപ്പില് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പതുക്കെ ഇങ്ങനെ വെച്ചിരുന്നു കേട്ടോ ഇങ്ങനെ മനസ്സിലായി ഉണ്ടോ ഈ കൈ അതുപോലെ തന്നെ ഈ വശവും ഇതുണ്ടോ ഈ വശവും ഇങ്ങോട്ട് പോകും ഉണ്ടോ ഈ വശം ഇങ്ങോട്ട് പോകും എന്നിട്ട് ഇതുണ്ടോ ഇതുണ്ടോ ഈ ചക്രതിരിമം എന്ന് പറയും മർമ്മത്തിൽ ഇതുണ്ടോ ഉണ്ടോ ഇതുണ്ടോ ഇങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ ഇവിടെ തീരെ നേരെ താഴത്ത് വന്നിട്ട് കണ്ട ഇങ്ങനെ ഇത് മെയിനായിട്ട് കൈ സ്കാപ്പില നിർവീക്കം അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന കൈ വേദന ഇത് കൈക്കുള്ള മസാജിങ് മർമ്മ മസാജിങ് എന്ന് പറയും അതായത് പിൻകുഴി മസാജ് ശിരസ് പിൻകുഴി നട്ടൽ മദ്യം നാടിക്കെട്ടി എൽവണ്ണി മനസ്സിലായി അപ്പോൾ ഈ മെയിനായിട്ടുള്ള ഈ കൈ സംബന്ധമായ തല സംബന്ധമായ മസാജിങ്ങാണ് ഈ സംഭവം ഏത് സ്കാപ്പിലെ ഈ സൈഡ് രണ്ടു വശത്തും വേദന ഉണ്ടെങ്കിൽ കേട്ടാ ഈ രണ്ടു വശത്തേക്കും കൊടുക്കുക മനസ്സിലായി രണ്ട് വശത്തേക്ക് ഇതുണ്ട രണ്ട് വശത്ത് പേട്ടിലേക്ക് വേദന അത് മാറുന്നില്ലെന്ന് പറയുമ്പോൾ തിരുമുമ്പോഴേക്കും ഇതുണ്ട ഈ മെത്തേഡ് നമ്മൾ തിരുവാണ് കേട്ടോ ഇങ്ങനെ കിളക്കാവും ഈ വിരലാണ് എൻ്റെ കാര്യങ്ങൾ ഇരിക്കുന്നത് ഈ വിരലിൻ്റെ പഞ്ചിങ് വിരലെന്ന് വെച്ചാൽ ഇതുണ്ട ഏത് ഇതുണ്ട ശ്രദ്ധിക്കുക നിങ്ങൾ നോക്കിയാൽ ശ്രദ്ധിക്കുക ഇതുണ്ട ഇതുണ്ട ഇത് ഇതാണ് നമ്മുടെ ജോയിൻറ്റ് ഇത് ക്ലാവിക്കുള്ളതെന്ന് പറഞ്ഞ അസ്ഥി ഇത് സ്കാപ്പില ഇതിൻ്റെ ഇടക്കാണ് ഇതാണ് ഇവിടെ നിന്ന് ഇതുണ്ട ബോളാർ സോഫർ ഷോൾഡർ ജോയിൻറ്റ് അവിടെ പ്രസ് ചെയ്യണം ഇതുണ്ട ഈ ക്ലാവിക്കുള്ളതിൻ്റെ ബോണാണ് സംഭവം ഈ ബോണെ പ്രസ് ചെയ്തിട്ട് ഇതുണ്ട തിരിച്ച് നേട്ടാം ഒരേ രീതി കൈ കൊണ്ട് ഇവിടെ നിർത്തണം ഇവിടെ നിർത്തരുത് ഇവിടെ നിർത്താവുള്ളൂ
ഇവിടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ തരുന്ന ഒരു ഇടിച്ചുടിച്ചിടണം. അപ്പൊ ഈ പേഷ്യന്റ് ഭയങ്കര മൂന്ന് വർഷം ഇതാ അവോയ്ഡ് ചെയ്യണം. ഈ മെയിൻ ആയിട്ട് ഇവിടെ കയറരുത്, ഇവിടെ കയറി പിന്നെ നീര് ഡെപ്പോസിറ്റ് ഇവിടെ കിടക്കും. അപ്പൊ ഈ വരെ ഇതാണ്, ഇതന്നെ അതന്നെ ഈ ത്രീ ആണ് സംഭവം. ഇത് ത്രീ ആണ്, ഇത് ഇതാണ്. അപ്പൊ ഈ വശത്തേക്ക് ഇങ്ങനെ പഞ്ചിങ് പഞ്ചിങ് കൊടുക്കും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഇതാണ് കേട്ടോ, ഈ ആവർത്തിക്ക് ചെയ്യും കേട്ടോ, ഈ ആവർത്തി. പിന്നെ മെയിനായിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ചിലർക്ക് ഈ വേദന നെഞ്ചിൻ്റെ അവിടെ ഉണ്ടോ, ഇത് കേട്ടോ, ഇതാണ്, ഇതാണ്, ഈ കൈ നേരെ ഇത് കേട്ടോ, ഇവിടെ വന്ന് മുട്ടണം കേട്ടോ, തിരിച്ച് ഇത് കേട്ടോ, ആ കൈ അങ്ങനെ പോയിട്ട് കേട്ടോ, തിരിച്ചു തന്നെ കേട്ടോ. ഈ ബ്രസ്റ്റ് ഉണ്ടല്ലേ, ബ്രസ്റ്റ് ബ്രസ്റ്റ് ഈ നെട്ടെ നമ്മൾ കൈവിട്ടരുത് കേട്ടോ. ഇത് ഇങ്ങനെ പോവാ, തിരിച്ച് ആ കൈ നേരെ പോകുന്നതാണ്, രണ്ട് മുട്ടണം ഇങ്ങനെ ചെയ്താൽ മതി. ബാക്ക് എടുത്തോ. അപ്പൊ നെഞ്ചിന്റെ വശത്ത് ബാക്കി കൈ പോകുന്ന എടുത്തോ, ബാക്കി കൈ പോകുന്ന എടുത്തോ, ബാക്കില്ല ബാക്കില്ല ഉണ്ടാ അറിയാതെ മറന്നു പോകും. ഒന്നുകൂടെ കാണിച്ചത് പെട്ടരിയുടെ ഓക്കെ. പിന്നെ അവിടെ നേരെ തിരിച്ച് കൈ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകണ്ട, തിരിച്ചു കൊണ്ടുവന്നിട്ട് നേരെ ഇതുണ്ട, ആ കൈ ഇതുണ്ട, ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട, ഈ കൈ നേരെ ക്രോസിങ് എങ്ങോട്ടാണ് വരും. ഒരു ആയിട്ട് ആദ്യം എടുക്കാം, ബാക്ക് മാത്രം ഒരുമിച്ച് ഇതിങ്ങനെ ഉണ്ടാ, ഇത്രോ കാര്യങ്ങളാണ് ഈ കൈ സംബന്ധമായോ പെടൽ സംബന്ധമായോ നെഞ്ച് സംബന്ധമായോ അതുപോലെ തന്നെ ഈ പിന്നെ ഇവിടുത്തുള്ള പെയിൻ, രണ്ടു വശത്തുള്ള പെയിനൊക്കെ മാറാൻ വേണ്ടിയുള്ള ഏറ്റവും കൂടുതൽ ഉചിതമായ മസാജിങ് സംഭവം. ഈ ഞരമ്പ് ഇടംബലം ഈ വശത്തെ പെയിൻ ഈ ഇങ്ങോട്ട് വരും ഇവിടുത്തെ, അത് നമ്മുടെ യാഹൃത് ഇതുണ്ട് ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാണ്, മനസ്സിലായി. അപ്പൊ ഇതാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇപ്പൊ ഇതിന്റെ നെഞ്ചിന്റെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മുടെ മെയിനായിട്ട് കൂടുതൽ വയറ് സംബന്ധമായ ഈ ഇടതുവശത്ത് കൂടുതൽ വേദന ഉണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ടുള്ള ഗ്യാസ് എന്ന് പറയുന്നത് ഈ ഇടതുവശത്ത് മല മല കിടക്കും. ഈ വശത്ത്, ഈ വശത്ത് ജലം പൊക്കിൽ നിന്ന് ഒരു നെൽമണിനാട് രക്തമുണ്ടോ, മൂന്ന് പണ്ടം ചേർന്നാണ് വയറ്, കുറച്ച് ആഹാരവും കുറച്ച് ജലവും കുറച്ച് വായു, അങ്ങനെയായിട്ട് മൂന്ന് പണ്ടം കിടക്കണം. അപ്പം മെയിനായിട്ടുള്ള അമിതമായിട്ടുള്ള വയറ് വീർപ്പുണ്ടെങ്കിൽ മെയിനായിട്ട് അബ്ഡോമിനൽ സ്കാനിങ് തന്നെ ചെയ്യണം, മനസ്സിലായി. അപ്ഡോൺ സ്കാനിങ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ലിവറിൻ്റെ മെഷർമെൻറ്റ്, അതുപോലെ കിഡ്നിയേക്കകത്ത് ഗാൾബ്ലാഡർ സ്റ്റോർ, പ്രോസ്റ്റേറ്റ്, ഇതിൻ്റെയൊക്കെ നോക്കി പേപ്പറെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ മെയിനായിട്ട് കഴിയുന്നത് ഇപ്പോൾ നാവിചക്രം ഉണ്ട് കേട്ടോ, ഇവിടെ കേട്ടോ പഞ്ചിങ്ങി, മൂന്ന് പ്രാവശ്യം ഇവിടെ പഞ്ചിങ്ങാണ്, ഈ കൈ ഇവിടെ തൊട്ടരുത് കേട്ടോ, കേട്ടോ, ഞാൻ ഇങ്ങനെ തൊട്ടെന്ന് മാത്രം കേട്ടോ. ഇവിടെ പഞ്ചിങ് ചെയ്തിട്ട് ഇത് കണ്ട, ഇവിടെ നമ്മൾ എന്തെങ്കിലും തൈലം, തൈലം എന്ന് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ പച്ചമുത്തങ്ങ ഉണ്ടല്ലോ, ഗ്യാസ് ഏറ്റത് പച്ചമുത്തങ്ങ ഒരു 10 ഗ്രാം എടുത്തിട്ട് പാലിനകത്ത്, പാലുണ്ടല്ലോ പാലിനകത്ത് കുറുക്കിയിട്ട് ഇത് നാഭി ചക്രത്തിൽ ഒഴിക്കണം. ഒഴിച്ച ശേഷം കേട്ടോ എട്ട് തിരുമ കേട്ടോ, ഈ എട്ട് തിരുമ ചെയ്യണം കേട്ടോ. എന്നിട്ട് നേരെ നാളത്തേക്ക് ആ മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് അവിടെ നിന്ന് പൊക്കി നേരെ ഇങ്ങോട്ട് നേരിട്ട്. അപ്പൊ ബ്രോ എന്ന് പറഞ്ഞ് കീഴ്വായി പോകും, ബ്രോ എന്ന് പറഞ്ഞ് പോകും. പയസ് ഉള്ളവർക്കാണെങ്കിൽ പോകത്തില്ല, ഇന്റർനൽ പയസ് എക്സ്റ്റേണൽ പയസ് ഉള്ളവർക്ക് പോകത്തില്ല, അല്ലാത്തവരാണെങ്കിൽ മേൽവായു പോകും കീഴ്വായു പോകും. വയറ് സംബന്ധമായിട്ടുള്ള ഇതാണ്, ബാൻഡേജ് ഓഫ് ഫേറ്റ് പോലെ അല്ലേ, ഫിഗർ ഓഫ് ഫേറ്റ് പോലെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള അമിതമായിട്ട് ഫാറ്റി ലിവറിന് ഏറ്റവും ബെസ്റ്റാണ്. ഫാറ്റി ലിവറിന് ഈ മസാജ് ചെയ്യാൻ ഫാറ്റി ലിവർ കുറയും, ഫാറ്റ് ലിവർ കുറയുകയും അതുപോലെ എൻലാർജ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഈ ലിവറിനകത്ത് കിടക്കുന്ന മെയിനായിട്ടുള്ള ചെറിയ ചെറിയ കുരുക്കളുണ്ട്, ആ കുരുക്കളൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. ബയോസ്പി ഒക്കെ ചെയ്തിട്ടും അത് ചിലവർക്ക് ഈ പഞ്ചിങ് കേട്ട് റിസൾട്ട് വന്നിട്ടുണ്ട്. ഓങ്കോജീൻ വേരിയേഷൻ ഉണ്ട്, ഓങ്കോജീൻ ഏറ്റവും ബെസ്റ്റ്. ഓങ്കോ P53 മ്യൂട്ടേഷൻ ചെയ്യും, ക്യാൻസറിനെ റെസിസ്റ്റൻസ് ചെയ്യും. പിന്നെ ഈ മസാജിങ് വളരെ ഒരുപാട് പേർക്ക് റിസൾട്ട് വന്നിട്ടുണ്ട്. കുറെ പേര് ലവണതൈലം എന്ന് പറഞ്ഞ കുറെ എണ്ണം വരും, അത് വെറും വേസ്റ്റാണ് കേട്ടോ. മസാജ് ഈ സാധനം ഇട്ട് തിരുമി ഈ മെത്തേഡ് തിരുമാണ് ഇത്. അപ്പൊ ഇത് ഞാൻ എട്ട് തിരും, അപ്ഡൗണിൽ എട്ട് തിരുമു, എട്ട് തരും. അത് മീൻ പച്ചമുത്തങ്ങ തന്നെ ഒഴിക്കണം. വയറിന്റെ പണ്ടം പറയുമ്പോൾ പച്ചമുത്തങ്ങ ഉണ്ട്, പച്ചമുത്തങ്ങ പാലിൽ പുഴുങ്ങിട്ട് ആ കുറുക്കോട് കൂടി ഒരു നാവി ചക്രത്തിൽ ഒഴിക്കണം. ഒഴിച്ചിട്ട് അതിന്റെ മെഷർമെന്റ് അരച്ചൊഴിച്ചാൽ മതി. അരച്ച് പാലിന് വെറും പശു പച്ചപ്പാലായിരിക്കണം, വെള്ളം കൊള്ളാത്ത പാലാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട്. അരച്ചിട്ടേ അതിനകത്ത് അരച്ചിട്ട് രണ്ട് ഡ്രോപ്സ് നാവി ചക്രം വെറും ഡയറക്ട് സാധനം. ഇത് പുഴുങ്ങാതെ തന്നെ അരച്ചേ, പിന്നെ ചതച്ചേ, വെറുതെ പാലിനകത്ത് ഇങ്ങനെ മോരാലും മതി.
സാറ് പറഞ്ഞത് അന്ന് അവിടെ റിസോർട്ടിൽ വെച്ച് സാറ് പറഞ്ഞത്.